2024 പൊതുബജറ്റിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം. എന്നാൽ ഈ പൊതുബജറ്റിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഒരു റെക്കോർഡ് ബജറ്റ് കൂടിയാണിത്. എന്താണ് ഇന്ത്യയിലെ പൊതുബജറ്റിന്റെ ചരിത്രമെന്നും ഇപ്പോൾ നേടാൻ പോകുന്ന റെക്കോർഡുകളെന്നും ഒന്ന് പരിശോധിക്കാം. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പൊതുബജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ സ്ത്രീ എന്ന പ്രത്യേകതയോടെയാണ് 2019 നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം നടത്തിയിരുന്നതെങ്കിൽ ഇത് നിർമ്മല സീതാരാമന്റെ 6-ാമത്തെ ബജറ്റാണ്. തുടർച്ചയായ 6 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡിലേക്ക് കൂടിയാകും നിർമ്മല സീതാരാമൻ കടക്കുക. നിലവിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി എന്ന റെക്കോർഡ് മൊറാൾജി ദേശായിയുടെ പേരിലാണ്. 10 തവണ പൊതുബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള മൊറാൾജി ദേശായി തന്നെയാണ് നിലവിൽ തുടർച്ചയായി ഏറ്റവും അധികം തവണ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. 1959 മുതൽ 64 വരെയുള്ള കാലയളവിൽ 5 വാർഷിക ബജറ്റുകളും 1 ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2024 പൊതുബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്നതോടെ മൊറാൾജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തുകയാണ് നിർമ്മല സീതാരാമൻ. തുടർച്ചയായ 5 ബജറ്റുകൾ അവതരിപ്പിച്ച മുൻ ധനമന്ത്രിമാരായ മൻമോഹൻ സിംഗ്, അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം, യശ്വന്ത് സിൻഹ എന്നിവരെ പിന്നിലാക്കിയാണ് നിർമ്മല മൊറാൾജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തുക. അപ്പോഴും 6 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതാ ധനമന്ത്രി എന്ന നേട്ടം നിർമ്മലയ്ക്ക് മാത്രം സ്വന്തമാണ്. 1860 ഏപ്രിൽ 7 ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അന്നത്തെ വൈസ്രോയിയായിരുന്ന ക്യാനിംഗ് പ്രഭുവിന്റെ കൗൺസിലിൽ അംഗമായിരുന്ന ജെയിംസ് വിൻസൺ ആണ് ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സ്കോട്ടിഷുകാരനായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 നവംബർ 26 അന്നത്തെ ധനമന്ത്രിയായിരുന്ന R.K. ഷൺമുഖശെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസം വൈകിട്ട് 5 മണിക്കാണ് ആ കാലഘട്ടങ്ങളിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. 2001 അന്നത്തെ ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹ അത് ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസം രാവിലെ 11 മണിയിലേക്ക് മാറ്റി. 2017 ഇന്ന് നിലവിലുള്ളതുപോലെ ഫെബ്രുവരി 1 അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ബജറ്റ് തീയതി മാറ്റുന്നത്. അതുപോലെ തന്നെ അതുവരെ വെവ്വേറെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന റെയിൽവേ ബജറ്റും പൊതു ബജറ്റും അരുൺ ജെയ്റ്റ്ലി ഒന്നാക്കി. നാളെ മറ്റൊരു ബജറ്റ് കൂടി അവതരിപ്പിക്കപ്പെടുമ്പോൾ കണക്കുകൂട്ടലുകളും കുറക്കലുകളുമായി ബജറ്റ് ചരിത്രം വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്.